എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് സോട്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മിക്സ് ചെയ്ത് പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 2 ടീസ്പൂൺ ആഡ് ചെയ്താലും മതിയോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച് ബീഫാണ് ആഡ് ചെയ്യുന്നത്. ബീഫ് ഞാൻ മുന്നേ ഉപ്പും മഞ്ഞളും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതായിരുന്നു. ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, കുറച്ച് കറിവേപ്പില ക്രഷ് ചെയ്തത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാൻകേക്സ് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാൻകേക്സ് ആയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ പാർന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ഓരോ പാൻകേക്സ് ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മുട്ടേൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്.
അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കുറച്ച് പേപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്ത് വെക്കുന്ന പാനിൽ നെയ്യ് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാൻകേക്ക് നമ്മുടെ ആ മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. നന്നായി രണ്ട് വശം ഡിപ്പ് ചെയ്ത ശേഷം നമ്മളത് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ മുട്ടേൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ അടുത്ത പാൻകേക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ഇതുപോലെ പാൻകേക്ക് വെക്കുക, ഫില്ലിങ്സ് വെക്കുക. അങ്ങനെ ആ ഒരു ഓൾട്ടർനേറ്റ് ഓർഡറിൽ നമുക്ക് പോകാം. ഞാനിവിടെ ലാസ്റ്റത്തെ പാൻകേക്ക് വെച്ച ശേഷം നമ്മുടെ മുട്ടേൻ്റെ മിക്സ് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റായിരിക്കും അങ്ങനെ വരുമ്പോൾ. ഇനി ഞാനൊരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെക്കുന്നത്. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വേവാനുണ്ട്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഇത് മറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ഇതിവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് ലെയേഴ്സൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെയേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യുക. Thank you so much for watching.